നീ ഉപദ്രവിക്കാൻ നോക്കുന്നത് വേണ്ടി വേണ്ടിയേട്ടൻ എന്നെ വിവാഹം കഴിക്കാൻ തന്നെ പോകുന്നത് അപ്പൊ നീ മാളൂന് ഉപദ്രവിച്ച അത് എങ്ങനെ എന്റെ വഴിയിൽ തടസ്സമായി വരുന്നതിനെ മാറ്റി നിർത്തിയില്ലെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും അതിന് എന്നെ തന്നെ നീ ദ്രോഹിക്കണോ നീ എനിക്ക് ഒരു പാലം മാത്രമാണ് ഈ കൈലാസത്തിലേക്കും ഗംഗയുടെ അടുത്തേക്കും എത്താനുള്ള വെറും ഒരു പാലം അത് ഞാൻ വ്യക്തമായിട്ട് പറയാം ഗംഗ ഇന്ന് ഈ വീട്ടിലെ ജോലിക്കാരി മാത്രമല്ല അവൾക്ക് വിലയായിട്ട് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നത് ലക്ഷങ്ങളാ ആ മുതലാ നീ പാടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് പിന്നെ അങ്ങനെ ഓരോന്ന് സംഭവിച്ചു പോയതാ സംഭവിക്കരുത് സംഭവിച്ചാൽ നിനക്കും പല നഷ്ടങ്ങളും സംഭവിക്കും എന്ത് നഷ്ടം നിന്നെ ഇവിടെ കയറ്റാൻ അറിയെങ്കിലേ അങ്ങനെ ഞാൻ ഇറങ്ങേണ്ടി വന്നാലേ എനിക്കൊപ്പം നീയും നീയുണ്ടാവൂ നീ എന്താ കരുതിയത് എന്നെ ചതിച്ചിട്ട് മഹിയുമൊത്ത് സുഖമായിട്ട് ജീവിക്കാം അതൊരിക്കലും നടക്കില്ല നീയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നും അതിന്റെ ലക്ഷ്യം എന്താണെന്നും മങ്ങി അറിഞ്ഞ എന്താവും സ്ഥിതി നകുൽ വേണ്ട എഴുത്തു ചാടി മണ്ഡലത്തിൽ ഒന്നും അത് ഞാൻ നിന്നോടാ പറയേണ്ടത് ഒന്നിച്ചു നിന്നാൽ നമുക്ക് രണ്ടാൾക്കും പലതും നേടാം പക്ഷെ മറിച്ചായാൽ അതിന് നീ എനിക്കൊരു തരണം മഹീട്ടനോ മാണുവിനോ അപകടമൊന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ എന്റെ എല്ലാ സ്വപ്നങ്ങളും അവസാനിക്കും എങ്കിൽ അത്രയും പെട്ടെന്ന് എന്റെയും കല്യാണം നടത്താനുള്ള വഴി നോക്ക് അങ്ങനെയായാൽ ഞാൻ കൊണ്ടുപോകും ആ കല്യാണം നടത്താൻ തന്നെയാ ഞാൻ ശ്രമിക്കുന്നത് അതിനിടയിൽ നീ ആയിട്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കതെന്നാ മാത്രം മതി ശ്രേ നീ ഈ കാണുന്ന ആളല്ല നകുൽ സംസാരിക്കുമ്പോ ആ ഒരു ഓർമ്മ വേണം എന്നെ ഭീഷണിപ്പെടുത്താനോ മര്യാദ പഠിപ്പിക്കാനോ വന്നാൽ നിനക്കാവും നഷ്ടം എങ്ങക്ക് വില പറഞ്ഞെടുത്ത് ഒരാളെ കൂടി കൊടുത്ത അവര് സന്തോഷത്തോടെ സ്വീകരിക്കും ഇരട്ടി വിലയും എനിക്ക് കിട്ടും വെറുതെ അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത് ഓടി നീ ഇന്നുവരെ കണ്ടിട്ടുള്ള ഡൂക്കിൽ ഗുണ്ടയല്ല ഞാൻ ആ ബോധം നിനക്കുണ്ടാവണം ശ്രേയ അല്ലെങ്കിൽ നഷ്ടം നിനക്ക ഈ കൈലാസത്തിൽ മഹിയുടെ ഭാര്യയായി റാണിയെ പോലെ വിലസാൻ കൊതിച്ച നീ ബോംബെ തെരുവിൽ ജീവിക്കേണ്ടി വരും അതുകൊണ്ട് നമുക്കൊരു ധാരണയോടെ മുന്നോട്ട് പോവാം എന്താ അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഞാനിവിടെയൊക്കെ തന്നെ കാണും ഏ